ടിക്ടോക്ക് ആപ്ലിക്കേഷനിലൂടെ മെസ്സേജ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കും, ഏതാ റിപ്ലൈ ചെയ്തില്ലല്ലോ, ജോ കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ എല്ലാവരും അടുത്ത് നോക്കും. ഹലോ, വെൽക്കം ടു ആ ചാനൽ സുഷ് ഫാമിലി. അപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ ചാനൽ സുഷ് ഫാമിലി ആണ്. കുറേ പേര് നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടോ, നമ്മുടെ ഈ പേര് സുഷ് സൊല്യൂഷൻസ് ഫോർ യു എന്നുള്ള പേര് വായിൽ വഴങ്ങുന്നില്ല എന്ന്. അപ്പൊ ഞങ്ങൾ അതിനെ ഒന്ന് ചെറുതാക്കിയതാണ്. അപ്പൊ ഇനി തൊട്ട് എന്റെ വീഡിയോസിൽ ഗൗരിക്കുട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ണിയേട്ടൻ ഉണ്ടാവും, അപ്പൊ നമ്മുടെ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ആയിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ സുഷ് ഫാമിലിനേക്കാൾ നല്ലൊരു പേര് നമ്മുടെ ചാനലിൽ കിട്ടാനുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പേരിൽ എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദേ നമ്മുടെ ലവ് സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി ലെങ്ത് വീഡിയോ ആകുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക, പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട്. അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കിതാ ഒരു ചീഫ് സ്പെഷ്യൽ ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലവ് സ്റ്റോറി ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ എന്താണ് സുഖം അല്ലേ? അപ്പം എന്താ ഉണ്ണിയിട്ടില്ല നമുക്ക് എന്താ ആഘോഷം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ലവ് സ്റ്റോറി നമുക്ക് ഉണ്ണിയൻ്റെ കൂടെ അങ്ങ് തുടങ്ങിപ്പിക്കാം അല്ലേ? തുടങ്ങിക്കോ. ഞാൻ എനിക്ക് പറയാനുള്ള ഗ്യാപ്പ് തരുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ ലവ് സ്റ്റോറിയല്ലേ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമ്മുടെ ഇന്നത്തെ ലവ് സ്റ്റോറിയാണ് ഇന്ന് എല്ലാവരും കാണാൻ പോകുന്നത്. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ തീരത്തില്ല, അതുപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ചെയ്തവർക്കൊക്കെ എല്ലാവരും പ്രേമിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രേമിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലേ? ആ അതെ. അപ്പം ഇന്ന് നമ്മുടെ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടമാണ് ആ സമയം. ഏട്ടന്റെ ലവ് സ്റ്റോറി അല്ല നമ്മുടെ ലവ് സ്റ്റോറിയാ പറയണ്ടേ? പാളിപ്പോയി, ഞാനേ പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. അപ്പം നിങ്ങൾ ഇതിനകത്ത് തമ്മിലിനകത്ത് കണ്ടു കാണും, ടിക്ടോക്ക് 2018 ഞാൻ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആപ്ലിക്കേഷനോട്. എന്താ നമ്മുടെ വീഡിയോസും നമ്മൾ സ്വന്തമായിട്ട് ഇടുന്ന, അല്ലെങ്കിൽ ഡാൻസ് വീഡിയോ, അല്ലെങ്കിൽ ഡബ് മാഷ് വീഡിയോ, അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഇടുന്നത്. അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് നമുക്കിങ്ങനെ ഫോളോവേഴ്സ് കൂട്ടുക, നമുക്ക് കമൻസ് കിട്ടുക, ലൈക്സ് കിട്ടുക അല്ലേ. നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. അങ്ങനെ ഞാനും 2018 ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. കുറേ അടിപൊളി വീഡിയോസ് ചെയ്തു, കുറേ ഡാൻസ് വീഡിയോ ചെയ്തു, കുറേ ഡബ് മാഷ് വീഡിയോസ് ചെയ്തു. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് 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 വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ആരാധകന്മാരും എല്ലാവരും ഉണ്ടായത്. അപ്പം പക്ഷെ അതെനിക്ക് എന്താ പറയുന്നത്, അത് അത്ര ആൾക്ക് അത്ര വലിയ കൂടുതലൊന്നുമില്ല, എന്നാലും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി, ലൈക്ക് ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മുടെ വീഡിയോ അല്ലാതെ നമ്മൾ വേറെ പല ആൾക്കാരുടെയും വീഡിയോ ഒക്കെ കാണും അല്ലേ? അത് നമ്മൾ കാണും, ചിലപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഷ്മിത ബിജു എന്ന് പറയുന്ന പ്രൊഫൈൽ കാണുന്നത്. ആ പ്രൊഫൈലിൽ ഒത്തിരി നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ആറ്റിറ്റ്യൂഡ് വീഡിയോസാണ്, അതുപോലെ തന്നെ ഡാൻസ് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും എനിക്കൊരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് ആ ഇതിൽ ഫീൽ ചെയ്തു. ഞാൻ എനിക്ക് ആ പ്രൊഫൈലിനോട് എന്തായാലും ഒരു ഭയങ്കര അട്രാക്ഷൻ തോന്നി. അങ്ങനെ ഞാൻ ആളോട്, അല്ലെങ്കിൽ സുഷ്മിത ബിജുവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു മെസ്സേജിലൂടെ, എനിക്ക് താങ്കളായിട്ടൊരു ഡബ് മാഷ് ചെയ്യണമെന്ന്. ഞാനിപ്പം മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ഏകദേശം ഒരാഴ്ച, രണ്ടാഴ്ച, രണ്ടരയാഴ്ച അത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടും പുള്ളി ഏ നോ റിപ്ലൈ. ടിക്ടോക്ക് ആപ്ലിക്കേഷനിലൂടെ മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കും, ഏതാ റിപ്ലൈ ചെയ്തില്ലല്ലോ, ജോ കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ എല്ലാവരും അടുത്ത് നോക്കും. ഞാനും അതുപോലെ തന്നെ നോക്കി കേട്ടോ, പക്ഷേ റിപ്ലൈ ചെയ്തില്ല. രണ്ടരയാഴ്ച കഴിഞ്ഞപ്പം ഞാൻ അയച്ച മെസ്സേജിന് കിട്ടിയ റിപ്ലൈ എന്താണെന്നറിയാമോ? താങ്കൾ എന്തിനാണ് എന്നോട് ഇതിനെ സമ്മതം ചോദിക്കുന്നത്? നേരെ അങ്ങ് എൻ്റെ ഒരു വീഡിയോ എടുത്ത് അങ്ങ് ഡബ് മാഷ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു വിഷമമായി. എന്നാലും ഞാൻ ആ പുള്ളിയോട് റിപ്ലൈ ചെയ്ത അപ്പം തന്നെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ആ ഒരു പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ മെസ്സേജ് അയച്ചത്. അപ്പോൾ എനിക്ക് താങ്കളുടെ സമ്മതത്തോട് ചെയ്യണമെന്നൊരു ആഗ്രഹം, അങ്ങനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു ഒരു പമ്മിയ മെസ്സേജ് അയച്ചു. എന്തായാലും ഞാനങ്ങനെ പുള്ളിയോട് കുറച്ചുകൂടെ എന്താ പറയുന്നത്, എനിക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനങ്ങനെ ആൾക്ക് ഇതുപോലെ വീണ്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു. ആൾ പിന്നെ കുറച്ചൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ട് തിരിച്ചൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി.
നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതുപോലെ ഇദ്ദേഹം എനിക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് അങ്ങനെ അവസാനം ഞങ്ങൾ തമ്മിൽ ലൈനായി അങ്ങനെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന്. പക്ഷെ ട്വിസ്റ്റ്, ഇതൊന്നുമല്ല സംഭവിച്ചത്. ഇദ്ദേഹം പറഞ്ഞത് മുഴുവനും വളർത്തനാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ടിക്ടോക്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ടിക്ടോക്ക് അക്കൗണ്ട് നമ്മൾ തുടങ്ങി, എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ ഒന്നോ രണ്ടോ വീഡിയോസാണ് ആകെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും ടിക്ടോക്ക് പ്രണയം ഒന്നും അല്ല നമ്മുടെ. നമ്മുടെ എന്താണ്, എല്ലാവരും സാധാരണ നാടൻ പ്രണയം, സാധാരണ പ്രണയമായിരുന്നു കേട്ടോ. ഞാൻ എന്റെ കഥ പറഞ്ഞോളൂ. അപ്പം ഞങ്ങളുടെ സ്റ്റോറി എന്ന് പറയുന്നത് എന്താ, 2017 ഞാൻ എം എസ് സി ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം എം എസ് സി കഴിഞ്ഞ ഉടനെ ഈശ്വരൻ അനുഗ്രഹിച്ച് എനിക്ക് പ്ലേസ്മെൻ്റ് ആയി ബാംഗ്ലൂർ തന്നെ ഒരു ഫാർമ കമ്പനിയിൽ. എനിക്ക് എന്താണ് കെമിസ്റ്റായിട്ട്, ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആയിട്ട് പ്ലേസ്മെൻ്റ് ഒക്കെ ആയി ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഭയങ്കര എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, കുറേ പുതിയ ഫുഡ് കഴിക്കാൻ, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു, എല്ലാം എന്താ പറയുക നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ. അപ്പോൾ ലൈഫിൻ്റെ ഏറ്റവും ഒരു കളർഫുൾ പീരീഡ് ആയിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ അവിടെ ചെന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ. കാരണം ഞങ്ങൾ ആക്ച്വലി ബാംഗ്ലൂർ, പ്രോപ്പർ ബാംഗ്ലൂർ അല്ല, നമ്മൾ ബാംഗ്ലൂരിൻ്റെ കുറച്ച് ബോർഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂരിൻ്റെ ആ ഒരു എന്താ പറയുക കളർഫുൾ ലൈഫൊന്നും ഞങ്ങളുടെ സിറ്റിയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു എക്സ്പോഷർ തന്നെയായിരുന്നു അത്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് 22 വയസ്സിൽ ജോലി കിട്ടിയ സന്തോഷവും ഒക്കെ ആയിട്ട് അങ്ങ് പോവായിരുന്നു. അങ്ങനെ ഒരു വർഷം അടിച്ചു പൊളിച്ചു പോയി. അപ്പോൾ 23 വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തോന്നി, അയ്യോ മോളെ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങണോ, ഇപ്പം തുടങ്ങിയാലേ ഉള്ളൂ, ഒരു 25 ശരിയാവുള്ളൂ. നമ്മുടെ ഒരു കഷ്ടം അങ്ങനെയാണല്ലോ, പെൺകുട്ടികൾ 25-26 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് വിടുക, അതിനുള്ളിൽ കെട്ടിക്കുക എന്നൊക്കെയുള്ളതാണ്. അച്ഛനമ്മമാരെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു ഞാൻ മാട്രിമോണി രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. ആദ്യമൊക്കെ ഞാൻ നൈസായിട്ടൊന്ന് ഉഴപ്പി, ഇപ്പോൾ ഒന്നും വേണ്ടമ്മ, ഞാൻ അടിച്ചു വിളിച്ചൊക്കെ നടക്കട്ടെ, കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് എങ്ങനെയാവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് കിട്ടുന്ന പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം പക്ഷെ അമ്മ ഒന്നും കേട്ടില്ല, അമ്മ നേരെ പോയിട്ട് നമ്മുടെ എന്താണ് ഭാരത് മാട്രിമോണിയിൽ അല്ലെങ്കിൽ കേരള മാട്രിമോണിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ രജിസ്ട്രേഷനാണ് കേട്ടോ ചെയ്തത്, നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് വെറുതെ നോക്കുകയാണല്ലോ വിചാരിച്ചിട്ട് ഫ്രീ രജിസ്ട്രേഷൻ ആയിരുന്നു ചെയ്തത്. അങ്ങനെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തു, പ്രൊഫൈലെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു ഞാനിതുപോലെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അമ്മ എന്നോടും പറഞ്ഞു നീ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ വന്നു കഴിഞ്ഞ്, വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി അമ്മ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറേ പ്രൊഫൈലുകൾ എനിക്ക് അയച്ചു തരും, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നതും. അതുപോലെ തന്നെ നമുക്കിങ്ങനെ റിക്വസ്റ്റ് വരുമല്ലോ, അവരുടെയൊക്കെ പ്രൊഫൈൽസ് ഇങ്ങനെ അയച്ചു തരും. എന്നിട്ട് അമ്മയോട് പറയും നോക്ക് നോക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പോലെ നമുക്ക് അതിൽ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ്റെ ഞാൻ തിരിച്ചയക്കും, ഇത് കുഴപ്പമില്ല അമ്മ ഇത് കുഴപ്പമില്ല. എന്നിട്ട് അതിനുശേഷം നാൾ ചേരുമോ നോക്കും. അങ്ങനെ അതിന് അത് കഴിഞ്ഞ് പെണ്ണ് കാണലും മതിയല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ വന്നിട്ട് ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാനൊരു പ്രൊഫൈൽ അയച്ചിട്ടുണ്ട്, നീ വേഗം കയറി നോക്കിക്കേ, കിരൺ എന്നാണ് ആളുടെ പേര് എന്ന് പറഞ്ഞു കേട്ടോ. ഒരു പ്രൊഫൈൽ മാത്രമല്ല ഒത്തിരി ഒത്തിരി പ്രൊഫൈൽ അയച്ചു കൊടുത്തു, അതിനകത്ത് ഒരാളാണ് ഞാൻ കിരൺ. അല്ല അത് കിരൺ ഒറ്റയ്ക്കാണ് അയച്ചു തന്നത്. അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ ഇതുപോലെ ഒരു പ്രൊഫൈൽ നിനക്ക് ഇപ്പൊ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, കിരൺ എന്നാണ് ആളുടെ പേര്. അപ്പം ഇപ്പം എന്നെ പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച് സംസാരിച്ചു. അപ്പം എനിക്ക് മൊത്തത്തിൽ ഇംപ്രസീവ് ആയിട്ട് ഫീൽ ചെയ്തു. മോളൊന്ന് കയറി നോക്ക് എങ്ങനെയുണ്ട് നോക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പ്രൊഫൈൽ ഞാൻ കണ്ടത് തന്നെ വലിയൊരു കഥയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന കാലഘട്ടമാണ് കേട്ടോ. നേരത്തെ ഞാൻ ടിക്ടോക്കിന്റെ കാര്യം പറഞ്ഞു അതുപോലെ അല്ലേ ഏട്ടാ, ഇത് റിയൽ സ്റ്റോറിയാണ്. നമ്മളൊരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ടിക്ടോക്ക് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് കഴിഞ്ഞാണ് ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞങ്ങൾ അതിനകത്ത് കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു, നല്ല ആപ്ലിക്കേഷനാണ് അതിനകത്ത്. എന്താ പറയുന്നത് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ടിക്ടോക്കിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അതൊക്കെ നിൽക്കട്ടെ, നമ്മൾ കാര്യത്തിലേക്ക് വരാം. എൻ്റെ ചേട്ടൻ ശരിക്കും കല്യാണം കഴിച്ചത് 2829 ആ ഒരു സമയത്താണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ എൻ്റെ മാരേജും പ്ലാൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാനിങ്ങോടുകൂടി 28 വയസ്സായപ്പോൾ, ഞാനപ്പം ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, 28 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ ഭാരത് മാട്രിമോണി എന്ന് പറഞ്ഞ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഓൺലൈനായിട്ട് ആദ്യം ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തു. ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത് ഏകദേശം ഒരു 2-3 weeks ഞാൻ അങ്ങനെ റൺ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഭാരത് മാട്രിമോണി ഓഫീസിൽ തന്നെ പോയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ വന്ന് ഒത്തിരി ഒത്തിരി പ്രൊഫൈലുകൾ
ഒത്തിരി ഭാരത് മാട്രിമോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യം കാണിക്കുന്നതല്ല, ലക്ഷക്കണക്കിന് പ്രൊഫൈലാണ്. അതെ അതെ, എൻ്റെ ജോലി സമയം എന്ന് പറഞ്ഞാൽ 8 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നേരെ ഇവിടെ വന്നിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയി നേരെ ഡിന്നറൊക്കെ കഴിച്ച് കഴിയുമ്പം സമയം ഒരു 9:30 ആ സമയമാണ്. അപ്പം 10 മണി തൊട്ട് 11 മണി വരെ ഞാൻ ഭാരത് മാട്രിമോണിയിൽ ടൈം സ്പെൻഡ് ചെയ്യും. കാരണം നമുക്കെന്തായാലും കല്യാണം ആ ഒരു പ്ലാനിങ് നമ്മൾ നടത്തി. അപ്പം കല്യാണം കഴിക്കണമെങ്കിൽ നമുക്കൊരു വധുവിനെ ആവശ്യമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളത് സെർച്ച് ചെയ്യും. അങ്ങനെ ആ സെർച്ച് കണ്ടിന്യൂ ചെയ്ത് കുറേ പ്രൊഫൈൽസൊക്കെ നോക്കി ഹിന്ദു കസ്റ്റം അനുസരിച്ച് എന്ത് പാടാണ് അല്ലേ, നാളെ വെക്കണം, പൊരുത്തം വെക്കണം, തലക്കുറി റെഡി ആവണം, എന്തൊക്കെ കാര്യങ്ങളാണ്. ഒത്തിരി സ്റ്റെപ്സ് പൂർത്തിയാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു കല്യാണം ഒത്തു വരത്തുള്ളൂ. എന്നിരുന്നാലും ഞാൻ എൻ്റെ സെർച്ച് തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ പ്രൊഫൈൽസ് കാണും. എന്തായാലും അതിൽ നിന്നൊരു 5 പ്രൊഫൈൽ ഞാനിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഹരിദാസ് ജോഷിൻ്റെ അടുത്ത് ഞാൻ ആ പ്രൊഫൈൽസൊക്കെ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു കിരണേ ഇതൊന്നും മാച്ചാവത്തില്ല, നാളായിട്ടൊന്നും ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഒരു പ്രിലിമിനറി ചെക്കപ്പ് ഉണ്ട്, ഇന്ന നാൾ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന നാൾ ചേരുമോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അത് വെച്ചുകൊണ്ടാണ് കൊടുത്തത്. പക്ഷേ അത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് സെക്ഷനിൽ അതെല്ലാം ശരിയാവാതെ വന്നു. എന്തായാലും നമ്മുടെ സെർച്ച് ഇങ്ങനെ തുടരുന്നതിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ ആഴ്ച 3 ദിവസമായിരിക്കും ചെക്ക് ചെയ്യുന്നത്, അത് 2 ദിവസമായി, പിന്നീട് 1 ദിവസമായി. അങ്ങനെ എൻ്റെ പെയ്ഡ് മെമ്പർഷിപ്പ് അത് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് ഏകദേശം തീരാറായപ്പോഴാണ് ലാസ്റ്റ് സെക്ഷനിലാണ് ഞാനിതുപോലെ ഒരു ദിവസം ഇങ്ങനെ ഒരു 10:30 സമയത്തോടുകൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നത്. അതിനകത്ത് പെട്ടെന്നൊരു പേരെന്നെ ക്യാച്ച് ചെയ്തു, ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത പ്രൊഫൈൽ. ആ പ്രൊഫൈലിലെ പേരിതായിരുന്നു സുഷ്മിത പി ബി. അപ്പോൾ അങ്ങനെ സുഷ്മിത പി ബിയുടെ ആ പ്രൊഫൈൽ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അതേ പോയി ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നോക്കി. സോ എല്ലാവരും നോക്കുന്നത് എന്താണ്, ആദ്യം പെണ്ണിന് സൗന്ദര്യം ഉണ്ടോ എന്ന് നോക്കും. പെണ്ണിനെ കുഴപ്പമില്ല, അവരെ സൗന്ദര്യമൊക്കെ ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയമാണ്, കോട്ടയം ലൊക്കേഷൻ എൻ്റെയും കോട്ടയമാണ്. അപ്പോൾ അങ്ങനെ 2 ലൊക്കേഷൻ കൂടെ വന്നപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു മാച്ചിങ്. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ എൻ്റെ ഫാമിലി വന്നിട്ട് ഫാദർ ആൻഡ് മദർ ഗവൺമെൻറ് സെർവൻ്റ് ആണ്. ഇപ്പം അതുപോലെ തന്നെ സുഷ്മിതയുടെ കാര്യം ഇപ്പോൾ നോക്കിയപ്പോൾ എന്താണ് ഗവൺമെൻറ് സെർവൻ്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കി ഒത്തിരി കാര്യങ്ങൾ നോക്കിയപ്പോഴും അതിനകത്ത് മാച്ചിങ് ഒത്തിരി കാര്യങ്ങൾ മാച്ച് ആയിട്ട് തോന്നി. അങ്ങനെ ആ പ്രൊഫൈൽ ഞാൻ എൻ്റെ ഡയറിയിലൂടെ നോട്ട് ചെയ്യുകയാണ്. നോട്ട് ചെയ്ത ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ജോഷിനോട് ഇത് അയച്ചു കൊടുത്ത്. അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ജോഷിനെ ഇതെങ്കിലും മാച്ച് ചെയ്യുമോ? അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെന്തായാലും നമ്മുടെ ഒരു മനസ്സിലൊരിതുണ്ട്, എന്താ ഒരെണ്ണം മാച്ച് ചെയ്തില്ലേ അടുത്തത് റെഡി ആവണം. അതിനുവേണ്ടി ഞാൻ 2 എണ്ണം കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ലൊക്കേഷനാണ്, 1 കോട്ടയം സുഷ്മിത പി ബി, 2 ഇതുപോലെ ഒരു ആലപ്പുഴ, പിന്നെ ട്രിവാൻഡ്രം. അങ്ങനെ വന്ന് ഞാൻ ജോഷിന് ഇത് കൊടുത്തതിന് ശേഷം ജോഷി അടുത്ത ദിവസം എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, കിരണേ ആകെ ഒരെണ്ണം മാത്രമേ മാച്ച് ചെയ്യുള്ളൂ. ഞാൻ ജോഷി, ജോഷിനെ ഏത് പ്രൊഫൈലാണ് മാച്ചാവുന്നത്? സുഷ്മിത പി ബി എന്ന് പറഞ്ഞൊരു പ്രൊഫൈലല്ലേ, അതാ മാച്ചാവുന്നത്. സുഷ്മിത പി ബിയുടെയാണോ മാച്ചാവുന്നത്? ഞാൻ പറഞ്ഞു, ജോഷിയെ സന്തോഷം, കാരണം ഞാൻ ഇതുപോലെ ചായ കുടിക്കാൻ പോകുമ്പോൾ തിരുവനന്തപുരം അല്ല ആലപ്പുഴ വരെ പോകണ്ടല്ലോ, ഈ കോട്ടയം വരെ പോയാൽ പോരെ. അങ്ങനെ വന്നിട്ട് അതിനകത്ത് ഒരു പ്രൊഫൈൽ ആലപ്പുഴയിലെ പ്രൊഫൈൽ ഒരു അത്യാവശ്യം മാച്ചിങ് ഉണ്ട്, വേണമെങ്കിൽ ഇന്ന് പോയി കാണാം എന്നുള്ളൊരു ഒരു ഓപ്ഷനാണ് ജോഷിന് പറഞ്ഞത്. ഏറ്റവും മാച്ചിങ് സുഷ്മിത എന്ന് പറഞ്ഞ പ്രൊഫൈലാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രൊഫൈൽ ആണ് ഇനി ഞാൻ ഇതുപോലെ ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ വിളിച്ച കഥ. അതാണ് അമ്മയോട് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്നത് പയ്യനാണ്, പയ്യൻ്റെ അച്ഛനോ ഒന്നും അല്ല, അന്ന് അച്ഛൻ മരിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് വിളിച്ചത്. ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എൻ്റെ സ്ഥലം ഇവിടെയാണ്, ഇന്ന ആളുടെ മകനാണ് ഞാൻ, കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു. എൻ്റെ ഞാൻ ചെയ്യുന്ന പഠിച്ചത് ഇന്നതാണ്, ജോലി ചെയ്യുന്ന ഇന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഈ വിളിച്ച കഥ. അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഇത് ഇതുപോലെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, നീ നോക്ക്, നിനക്ക് പയ്യനെ ഇഷ്ടപ്പെടുമോ ആദ്യം നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മള് പെണ്ണുകാണല് വരെ മൂവി ഇടാൻ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, എനിക്കത് നോക്കാം. അപ്പൊ ഞാനിങ്ങനെ കൂളായിട്ട് ഇരുന്നിട്ട്, ഞാൻ എന്റെ ഫ്രണ്ട് നമ്മി, ഞങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സ് ആണ് ഞങ്ങള്. അപ്പൊ ഞാനിങ്ങനെ കയറി നോക്കി, ഞാൻ കയറി നോക്കിയപ്പോ എനിക്ക് എന്തായാലും അറിഞ്ഞോളൂ, എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്കി കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്കും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും
ഒരു ബിടെക് എടുത്ത് തല വെച്ചാൽ പുങ്ങൂല്ല നമ്മൾ പറയും. അപ്പൊ ഞാനിപ്പോ ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗും അതിന്റെ കൂടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും അതും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ തന്നെയാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ള ആളാണ്. കാരണം എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് എന്നെ നിയറസ്റ്റ് ലൊക്കേഷനിൽ കല്യാണം കഴിപ്പിക്കുക, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻ്റെ അത്രയും അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതലായി പഠിച്ചു ഒരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ അത് എന്താണ് രണ്ടും ഞാൻ നോക്കിയിട്ട് ഈ പ്രൊഫൈലുണ്ട്, കോട്ടയത്താണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് രണ്ട് ക്വാളിഫിക്കേഷനും അത്യാവശ്യം നല്ല വെൽ ക്വാളിഫൈഡ് ആണ്. പിന്നെ പേരൻസിൻ്റെ സ്റ്റാറ്റസും രണ്ടുപേരും ഗവൺമെൻറ് സെർവൻസ് ആണ്, എൻ്റെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഓക്കെയാണ്. അപ്പം എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഓക്കെ. എന്നിട്ട് ഞാൻ പിന്നെ അമ്മേനെ പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്തായാലും നാളെ നോക്കിച്ചു, എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. അതെ, നമ്മൾ ജസ്റ്റ് കൺകാണുന്നല്ലേ ഉള്ളൂ, അടുത്ത് ഇനി എത്ര എത്ര കടമ്പകൾ കിടക്കുന്നു കല്യാണം വരെ എത്താൻ. അപ്പം അതിനുള്ളിൽ വേറെ നല്ല പ്രപ്പോസൽ വേണമെങ്കിൽ നമുക്ക് വേറെ നോക്കാം, ഇതെന്തായാലും നോക്കിയോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മേനോട് ചോദിച്ചു ചെറുക്കൻ്റെ മുടിയൊക്കെ ശ്രദ്ധിച്ചല്ലോ അല്ലേ, പക്ഷേ എനിക്ക് ഈ മുട്ടത്തിൽ അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് മുടി പോവുകയാണെങ്കിലോ, അപ്പം പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് മുടി പോയെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് വേണ്ടാന്ന് വെക്കും, ഇല്ലല്ലോ മുടിയിലൊന്നും ഒരു കാര്യമില്ല. ആ മുട്ടത്തിലാണ് ആളുടെ ഹൈലൈറ്റ്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പം ഞാൻ പറയുക ഒന്നും പ്രശ്നമല്ല അമ്മാന്ന് പറഞ്ഞു. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിയല്ലി, കാണുമ്പോൾ ഒരു ക്യൂട്ട്നസ് തോന്നണം. പിന്നെ ആളുടെ ബാക്കി എന്നൊക്കെ പറയുന്നത് ആളുടെ ആ ഒരു എന്താ പറയുക എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ, അതിലാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഭയങ്കര ഷാരൂഖാനെ പോലെ ഇരിക്കുന്ന ചെറുക്കനെ കെട്ടണം എന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ പറയുന്നത് ഓക്കെയാണ്, എന്തായാലും പ്രൊസീഡ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞാൽ ശരി നാളെ നോക്കിക്കട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം ഞാനിതുള്ള ജോലി ഞാൻ അപ്പം തന്നെ വിട്ടു കേട്ടോ, നമ്മൾ പിന്നെ അടുത്ത കാര്യം ചെയ്യുന്നു. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് ഇവിടെ ഗൗരിക്കുട്ടി കിടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് പൂവിലൊക്കെ കേൾക്കുമായിരിക്കും, ആളുടെ കിടന്ന് നല്ല കളിയാണ്. അപ്പം അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിന്ന് ജാതകം കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഇതുപോലെ തന്നെ കുറേ പേരുടെ ജാതകം മറ്റേ ടൈമാണ് കൊണ്ട് കാണിക്കുക. അപ്പോൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചേർച്ചയുള്ള ജാതകം കിരണിൻ്റെയാണ്, കിരണുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ചേർച്ചയുള്ളത്, വേറെ ഇതിനേക്കാളും നല്ലൊരു ഇതിൻ്റെ അലയൻസിന് വരത്തേയില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ. ജ്യോത്സ്യം പറഞ്ഞു ജാതകം തമ്മിലുള്ള ഒരു നാളുകൾ തമ്മിലുള്ള ചേർച്ച കൊണ്ടാവാം. അപ്പം നമ്മൾ ഇതിനൊക്കെ കൂടുതൽ എന്താ വിശ്വാസം കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ, നമ്മളതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈശ്വരൻ അനുഗ്രഹിച്ച് വരട്ടെ. അതെ, ഇതിലേക്ക് എത്താനുള്ള ഒരു വേ മാത്രമാണ് അല്ലേ. എന്ന് വെച്ചാൽ ജാതകത്തിൽ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. ഞങ്ങൾ എന്തായാലും നമ്മൾ ഫാമിലി ആയിട്ട് ഇത്തിരി ഓർത്തഡോക്സ് ആണ് ആ കാര്യത്തിലൊക്കെ. അപ്പോൾ ഞങ്ങൾ അതുപോലെ ജാതകം ചേരും എന്ന് പറഞ്ഞു കേട്ടോ, എല്ലാവരും ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു ജാതകം നന്നായിട്ട് ചേരുന്നുണ്ട്, എന്തായാലും നമുക്ക് പെണ്ണ് കാണാൻ വരാൻ പറയാല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ കാണാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിട്ട് ഇവർ ഇൻഫോം ഒക്കെ ചെയ്തു. അപ്പൊ വിഷുവിനാണ് ഞങ്ങൾ 2018 വിഷുവിന് ഒരു ഡേറ്റിന് സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കാണുന്ന ഡേറ്റ് ഒരു വിഷു ദിവസമാണ്. അങ്ങനെ എല്ലാ ഓരോന്നിനും അതിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു ഓരോ ഡേറ്റ് നമ്മുടെ ഓരോ ഫംഗ്ഷനും. അപ്പം ഞങ്ങളിങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടി വിഷുവിന് അപ്പം ഞങ്ങൾക്ക് അവിടെ മാക്സിമം ഞാൻ വർക്ക് ചെയ്തെടുത്ത് ഞങ്ങൾക്ക് 5 ദിവസത്തേക്കുള്ളിൽ ലീവ് ഇല്ല. നമുക്ക് ഫാർമയിലൊക്കെ അങ്ങനെയാണ്, 5 ദിവസം തന്നെ പെൺകുട്ടി ആയതുകൊണ്ട് കിട്ടുന്നതാണ് കേട്ടോ, ആൺകുട്ടികൾക്ക് അത്ര ലീവ് പോലും അവർ കൊടുക്കാറില്ല. അപ്പം ഞാനിങ്ങനെ 5 ദിവസം ലീവൊക്കെ എടുത്തിട്ട് വലിയ കാര്യത്തിൽ വിഷുവിൻ്റെ നാട്ടിൽ വരുവാണ്. ഈ 5 ദിവസത്തിൽ അമ്മ എനിക്ക് 5 പെണ്ണുകളിലാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പലരും പല സ്ഥലത്തു നിന്നുള്ള കുറേ പ്രപ്പോസൽസ് അമ്മ ഇങ്ങനെ പെണ്ണ് കാണാൻ ഇപ്പം അപ്പം മോള് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പെണ്ണ് കാണാനും വേണ്ടി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, സ്വാഭാവികം ഈ 5 ദിവസം കൊണ്ട് ഇത്രയും പേരെ കാണണം, എല്ലാവരും വലിയ ചായ ആയിട്ടൊക്കെ പോകണം. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ഭയങ്കര എന്താ പറയുക ഒരു കല്യാണ വീട് പോലെ. ഞാൻ നോക്കുമ്പോൾ പപ്പയും അമ്മയൊക്കെ അടിക്കുന്നു, തുടയ്ക്കുന്നു, മരം ഈ ചെടിയൊക്കെ വൃത്തിയാക്കുന്നു, ഫുൾ നമ്മളൊരു കല്യാണ വീട്ടിൽ കാണുന്നൊരു ഹറിബറി ഒക്കെ ഇല്ല. ആ സംഭവമൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വിഷു ആയതുകൊണ്ടായിരിക്കും, പക്ഷെ പപ്പ എന്നോട് വന്നിട്ട് വേഗം പോകും ബ്യൂട്ടി പാർലറിനൊക്കെ പോകുന്ന ഫേഷ്യലൊക്കെ ചെയ്തിട്ട് അതൊക്കെ പറയണം. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം എൻ്റെ വീട്ടിൽ ആകെ പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ആണുങ്ങളാണ് കേട്ടോ. അപ്പം എൻ്റെ കസിൻസ് ആയാലും എല്ലാവരും ആൺകുട്ടികളാണ്. അപ്പം എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ആദ്യമായിട്ടുള്ളൊരു പെണ്ണുകാണലാണ് എൻ്റെ പെണ്ണുകാണൽ. അപ്പം അതും ഞാൻ ഫസ്റ്റ് കാണാൻ പോകുന്ന ഉണ്ണിയേട്ടനായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ഒരുങ്ങുന്നു, ഭയങ്കര തയ്യാറാവുന്നു. ഞാൻ ഭയങ്കര എന്താ പറയുക ഒരു കൂറ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പെണ്ണുകാണല് നിൽക്കുന്നത്, അല്ലേ ഒരു ചുരിദാറാന്ന് തോന്നുന്നു, സാധാരണ ഒരു ചുരിദാർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പപ്പയമ്മയൊക്കെ ഭയങ്കര അടിയിലായിട്ട് ഒരുങ്ങിയൊക്കെ വന്നിരുന്നു. അപ്പം 14-ാം തീയതി വിഷുവിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു പെണ്ണുകാണലിനാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തത്. അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസം അതായത് 13-ാം തീയതി രാത്രിയിൽ ഏട്ടനെ അമ്മയുടെ ഫോൺ വരികയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്.
അപ്പൊ ബാക്കി നമുക്ക് അടുത്ത പാട്ടായിട്ട് പറയാല്ലേ, കാരണം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീഡിയോ ഒത്തിരി വലുതായി പോകും, അപ്പൊ നിങ്ങൾക്കും ബോറടിക്കുമായിരിക്കും. ഇനിയാണ് ഞങ്ങളുടെ സ്റ്റോറിയുടെ ശരിക്കുള്ള എന്താ പറയാ ഒത്തിരി കാര്യങ്ങളല്ലേ, പ്രസക്ത ഭാഗം എന്ന് തന്നെ പറയണം. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ജസ്റ്റ് ട്രെയിലർ ആയിരുന്നു, ഇനിയാണിത് റിയൽ ഗെയിം സ്റ്റാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലേക്ക് ഇതുപോലെ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്ന ബ്ലോഗുകളും മറ്റു വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ എല്ലാ കമന്റ്സും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ വരുന്നുണ്ട്, മറക്കാതെ കാണുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും.